നമസ്കാരം. മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. മാസങ്ങൾ നീണ്ട അടച്ചിടലിനൊടുവിൽ തുറന്ന ചെങ്കൽ ക്വാറികളിലെ ലോറികൾക്ക് കനത്ത പിഴയിട്ട് ഇരിട്ടി പോലീസ്. 6 ചെങ്കൽ ലോറികൾ കസ്റ്റഡിയിലെടുത്തു. ഇരിട്ടിയിലെ പല മേഖലയിൽ നിന്നുള്ള ലോറികളാണ് ഇരിട്ടി DYSP യുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ജിയോളജി പെർമിറ്റിന്റെ പേരിൽ 6 ലോറികൾക്കും 10,000 രൂപ വെച്ച് ഫൈൻ അടപ്പിച്ചു. ഒരു മാസത്തോളം അടച്ചിട്ട ചെങ്കൽ ക്വാറികൾ തുറന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആയത്. ചെങ്കല്ലിന്റെ ലഭ്യതക്കുറവ് കാരണം പല തൊഴിൽ മേഖലയിലും തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ജിയോളജി പെർമിറ്റിന് അപേക്ഷ നൽകിയിട്ടും സർക്കാരിന് നൽകേണ്ട തുക നൽകാൻ പണ ഉടമകൾ തയ്യാറായിട്ടും അധികാരികൾ തുടർ നടപടികൾ എടുക്കാത്തതിനാലാണ് പെർമിറ്റില്ലാതെ പണം നടത്തേണ്ടി വരുന്നതെന്ന് ഉടമകൾ പറഞ്ഞു. KV സക്കീർ ഹുസൈനെ CPM ഇരിട്ടി ഏരിയ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തു. പുന്നാട് വട്ടക്കയത്ത് നടന്ന സമ്മേളനമാണ് സക്കീർ ഹുസൈനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. നേരത്തെ സെക്രട്ടറിയായിരുന്ന ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചതോടെയാണ് സക്കീർ ഹുസൈന് ചുമതല നൽകിയത്. സക്കീർ ഹുസൈൻ നിയമസഭയിലേക്ക് മത്സരിച്ച സന്ദർഭത്തിൽ PP അശോകനായിരുന്നു സെക്രട്ടറി. പേരാവൂരിൽ തോറ്റതോടെ സക്കീർ തിരിച്ചെത്തുകയും സമ്മേളനത്തിൽ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കൊട്ടിയൂർ ദേവസ്വത്തിലെ ജീവനക്കാർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് യഥാസമയം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു. ആനുകൂല്യങ്ങൾക്കായുള്ള അഭ്യർത്ഥനകളിൽ തീരുമാനമെടുക്കാതെ അനിശ്ചിതമായി നീളുമ്പോൾ ദുരിതത്തിലാവുകയാണ് ജീവനക്കാർ. കഴിഞ്ഞ ദിവസം മണത്തണയിൽ നിര്യാതനായ ദേവസ്വം പാരമ്പര്യ ജീവനക്കാരനും കുണ്ടേൻ ക്ഷേത്രത്തിലെ വാദ്യകഴകക്കാരനുമായ ശങ്കരമാരാർ മലബാർ ദേവസ്വം ബോർഡിൽ നിന്ന് ചികിത്സാ സഹായത്തിന് അഭ്യർത്ഥിച്ചിരുന്നു. രോഗം മൂർച്ഛിച്ച് യഥാസമയം പണം ലഭിക്കാതെ ഇദ്ദേഹം പ്രയാസത്തിലായിരുന്നു. ചികിത്സാ ആനുകൂല്യം ലഭിക്കാത്തതിൽ കൊട്ടിയൂർ ദേവസ്വം അധികൃതർക്കെതിരെ പ്രതിഷേധമുയരുകയും ചെയ്തിരുന്നു. എന്നാൽ മലബാർ ദേവസ്വം ബോർഡ് അധികൃതർ ഇക്കാര്യങ്ങളിൽ തീരുമാനം വൈകിപ്പിക്കുകയാണെന്നാണ് ആരോപണം. കഴിഞ്ഞ ഉത്സവകാലത്ത് അപകടത്തിൽ പരിക്ക് പറ്റിയ മറ്റൊരു ജീവനക്കാരനും ചികിത്സാ ആനുകൂല്യത്തിന് അഭ്യർത്ഥിച്ചിരുന്നു. രണ്ടുപേരുടെയും ആനുകൂല്യത്തിന് ഒരുമിച്ചാണ് കൊട്ടിയൂർ ട്രസ്റ്റി ബോർഡ് തീരുമാനമെടുക്കുകയും മലബാർ ദേവസ്വം ബോർഡിൽ സമർപ്പിക്കുകയും ചെയ്തത്. എന്നാൽ മലബാർ ദേവസ്വം അധികൃതരിൽ ഒരാളുടെ ബന്ധു കൂടിയായ ഒരു ജീവനക്കാരന്റെ ആനുകൂല്യം നൽകാൻ തീരുമാനിച്ച ബോർഡ് ശങ്കരമാരാരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. ചികിത്സാ ആനുകൂല്യം സംബന്ധിച്ച കാര്യങ്ങളിൽ വിവേചനപരമായ തീരുമാനം മലബാർ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നു എന്നാണ് ആക്ഷേപം. ശങ്കരമാരാരുടെ കാര്യത്തിൽ കൊട്ടിയൂർ ട്രസ്റ്റി ബോർഡ് നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും അധികൃതർ തീരുമാനമെടുത്തില്ലെന്നാണ് സൂചന. കൂടാതെ ദേവസ്വം സ്ഥിരം ജീവനക്കാർക്ക് ലഭ്യമാകുന്ന 9% പലിശയിലുള്ള ലോണുകൾ പോലും അനുവദിക്കുന്നില്ലെന്നും കഴിഞ്ഞ 3 വർഷമായുള്ള വായ്പാ അപേക്ഷകളിൽ മലബാർ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിട്ടില്ലെന്നും കൊട്ടിയൂർ ട്രസ്റ്റി ബോർഡുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. തക്കാളിപ്പെട്ടിക്ക് പൂട്ടിട്ട് കണ്ണൂർ നഗരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. രൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ നഗരത്തിൽ തക്കാളിപ്പെട്ടിയുമേന്തി പ്രകടനം നടത്തിയത്. KSRTC പരിസരത്ത് സമാപിച്ച പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിക്കുകയാണ്. ഒരു വശത്ത് ഇന്ധന വില വർധന, മറുഭാഗത്ത് പച്ചക്കറി അടക്കമുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിലൊന്നും ഇടപെടാതെ ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് റിജിൽ മാക്കുറ്റി ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു. KKമൽജിത്ത്, വിനീഷ് ചുള്ളിയാൻ, സന്ദീപ് പാണപ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഭാഗത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കൊള്ള നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ, രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ ആ നികുതിയുടെ വരുമാനത്തിനകത്ത് ഒരു പൈസ പോലും കുറക്കാതെ കേരള ഗവൺമെന്റും ഈ നാട്ടിലെ ജനങ്ങളെ ഊറ്റിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്ത് നാട്ടിലെമ്പാടും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കുകയാണ്. ഇതൊരു പ്രതീകാത്മക സമരമാണ്. പ്രത്യേകിച്ച് തക്കാളിയൊക്കെ തന്നെ നമ്മളൊക്കെ പൂട്ടിടാതെ വെക്കുന്ന ഒരു ഒരു പച്ചക്കറി വിഭവമാണ്. പക്ഷെ ഇന്ന് തക്കാളിക്ക് ഏറ്റവും വലിയ തീവിലയാണ്. 150 രൂപയ്ക്ക് മുകളിലേക്ക് തക്കാളിയുടെ വില പോയി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിനകത്ത് തക്കാളിക്ക് മാത്രമല്ല എല്ലാ പച്ചക്കറികളുടെയും വില വർദ്ധിക്കുന്നു. ആളുകൾക്ക് നിത്യനിദാന ചെലവ് നടത്താൻ സാധിക്കാതെ ദുരിതപൂർണമാകുമ്പോൾ ഒരു നടപടി എടുക്കാൻ തയ്യാറാവാത്ത ഗവൺമെന്റ്, മാർക്കറ്റിൽ ഇടപെടാൻ തയ്യാറാത്ത ഗവൺമെന്റ്, നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും തങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ സ്വന്തക്കാരെയും ബന്ധുക്കളെയും എല്ലാം അധികാര അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലങ്ങൾ ഉൾപ്പെടെയുള്ള തലങ്ങളിലേക്ക് നിയമിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രശ്നത്തിലും ഇടപെടാത്ത പിണറായി സർക്കാരിനെതിരെയുള്ള, അതോടൊപ്പം നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള ഒരു പ്രതീകാത്മക സമരമാണ് ഈ തക്കാളിക്ക് ഗോദ്രേജിന്റെ പൂട്ടിട്ടുകൊണ്ടുള്ള ഈ സമരം. ഇത് നാട്ടിലെ ജനങ്ങൾ ഏറ്റവും ശക്തമായ രൂപത്തിൽ ഈ ഗവൺമെന്റിനെതിരായി എല്ലാ മേഖലകളിലും അതിശക്തമായ പ്രതിഷേധം ഉയരുകയാണ്.
സാങ്കേതിക നടപടികൾ പൂർത്തിയായതോടെ പേരാവൂർ വെള്ളർവള്ളിയിലെ വാതക ശ്മശാനം തുറന്നു നൽകി. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് 49 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ശ്മശാനം നിർമ്മിച്ചത്. കഴിഞ്ഞ നവംബറിൽ ശ്മശാനത്തിന്റെ ഉദ്ഘാടനം നടന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തനം നീണ്ടുപോവുകയായിരുന്നു. ശുചിത്വ മിഷന്റെയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വന്നതാണ് പ്രവർത്തനം നീണ്ടുപോയത്. ഇത് വിമർശനത്തിനും ഇടയാക്കി. സാങ്കേതിക നടപടികൾ മുഴുവൻ കഴിഞ്ഞ ശേഷമാണ് ശ്മശാനം തുറന്നു നൽകുന്നത്. പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം ഇന്ന് 25ാം തീയതി തുടങ്ങുക. നമ്മുടെ പേരാവൂർ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് തീർത്തും ഉപയോഗപ്രദമായ രീതിയിലാണ് ശ്മശാനം പ്രവർത്തനം ഇപ്പോൾ തുടങ്ങുന്നത്. കഴിഞ്ഞ ഒരു വർഷം അതിന്റെ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞെങ്കിലും അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടി ഇതുവരെ കഴിഞ്ഞിരുന്നു. അതിന് പ്രധാനമായ തടസ്സം എന്ന് പറയുന്നതിന്റെ എഞ്ചിനീയറിംഗ് വിംഗിന്റെയും അതുപോലെ തന്നെ ശുചിത്വ മിഷന്റെയും ഫിറ്റ്നസ് യഥാസമയം ലഭിക്കാതിരുന്നതിനാലാണ് ഇപ്പോൾ തുറന്നു കൊടുക്കാൻ വൈകിയത്. ഏതായാലും ആ തടസ്സങ്ങളെല്ലാം നീങ്ങി ഇപ്പൊ 25 ഇന്ന് മുതൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ ആ അവസരം നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തിലെയും ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ ഏതായാലും ഈ വാതക ശ്മശാന സ്മൃതി തീരം എന്ന പേരിലാണ് അറിയപ്പെടുക. പഞ്ചായത്തിലെ ജനങ്ങൾക്കായി പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുക. പഞ്ചായത്ത് പരിധിയിലുള്ള സംസ്കാര ചടങ്ങുകൾക്ക് 3000 രൂപയും പഞ്ചായത്തിന് പുറത്തുനിന്നുള്ളവയ്ക്ക് 3500 രൂപയുമാണ് ഫീസ് വാങ്ങുക. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവർത്തന സമയം. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയും പാലക്കാട് സഞ്ജിത്തിന്റെയും ചാവക്കാട് ബിജുവിന്റെയും കൊലപാതകങ്ങളുടെ അന്വേഷണം NIAക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുതരമായ സ്കിൻ ക്യാൻസർ ബാധിച്ച തിരുമേനിയിലെ അനീറ്റ അജോയുടെ ചികിത്സ വ്യാഴാഴ്ച ആരംഭിക്കും. കോഴിക്കോട് MVR ആശുപത്രിയിൽ 2 ദിവസം മുൻപ് പ്രവേശിപ്പിച്ച അനീറ്റയുടെ പരിശോധനകൾ പൂർത്തിയായി. 27-കാരിയായ അനീറ്റയ്ക്ക് ഇമ്മ്യൂണോ തെറാപ്പി എന്ന ചെലവേറിയ ചികിത്സയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ഡോസിന് 2 ലക്ഷം രൂപ വരുന്ന 18 ഡോസ് മരുന്നാണ് വേണ്ടിയിരുന്നത്. മറ്റ് ചെലവുകൾ ഉൾപ്പെടെ 40 ലക്ഷം രൂപയാണ് കണക്കാക്കിയിരുന്നത്. ഒറ്റമാസം പൂർത്തിയാവുന്ന ബുധനാഴ്ച പൊതുയോഗം ചേർന്ന് കണക്കുകൾ അവതരിപ്പിച്ചു. ചെറുപുഴ പഞ്ചായത്ത് ആറാട്ടുകടവ് കോളനിയിലെ 11 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോം വില്ലേജിൽ അനുവദിച്ച ഭൂമിയുടെ പട്ടയം വിതരണം ചെയ്തു. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് ഹാളിൽ നടന്ന പട്ടയ വിതരണ ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കലക്ടർ ചന്ദ്രശേഖർ മുഖ്യാതിഥിയായിരുന്നു. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ബൈക്കിലെത്തി വഴിയാത്രക്കാരിയായ യുവതിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാല പൊട്ടിച്ചു കടന്ന കേസിലെ 3 പ്രതികൾ വളപട്ടണം പോലീസിന്റെ പിടിയിലായി. തയ്യൽ സ്വദേശി ഷിജിൽ, പാലോട്ടുവായലിലെ നിബ്രാസ്, മാഹിയിലെ രാകേഷ് എന്നിവരെയാണ് വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ കണ്ണൂർ ഗുരുഭവനിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സി രാജൻ അധ്യക്ഷനായി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് TA അബ്ദുൾ റഹ്മാൻ ഹാജി വിശിഷ്ടാതിഥിയായി. ഗാർഹിക പീഡനത്തെ തുടർന്ന് നിയമ വിദ്യാർത്ഥി മോഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് വീഴ്ചയിൽ പ്രതിഷേധം ശക്തം. ആലുവ SP ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. പോലീസിന് നേരെ കല്ലേറുണ്ടായി. ബാരിക്കേഡ് തള്ളിമാറ്റാൻ പ്രവർത്തകർ ശ്രമിച്ചു. മാർച്ച് സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുതിരാനിൽ ട്രയൽ റണ്ണ് ആരംഭിച്ചു. 2ാം തുരങ്കം ഉടൻ ഗതാഗതത്തിന് സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി 1ാം തുരങ്കത്തിലൂടെ തൃശൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കൂടി കടത്തിവിട്ടാണ് ട്രയൽ റണ്ണ് ആരംഭിച്ചത്. നേരത്തെ പാലക്കാട് നിന്നുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് 1ാം തുരങ്കത്തിലൂടെ കടത്തിവിട്ടിരുന്നത്. തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്കുള്ള സമാന്തരപാത അടച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.